ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും സുഖമല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ തന്ന പ്രവർത്തനങ്ങൾ എല്ലാവരും ചെയ്തോ? കുറച്ചു പേരും കൂടി ഇനി ചെയ്യാനുണ്ടല്ലേ. അവര് എത്രയും പെട്ടെന്ന് തന്നെ വർക്കുകളെല്ലാം പൂർത്തിയാക്കി അതാത് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പ്രത്യേകമായി പഠിച്ചത്? ഈക്വൽ ഫ്രാക്ഷൻസ്, തുല്യ ഭിന്നങ്ങൾ എന്തെന്ന് നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോയാലോ? എല്ലാവരും ബോർഡിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചുക്കൂ. എന്താണ് ഇവിടെ കാണുന്നത്? ഒരു സർക്കിൾ അല്ലെ, ഒരു വൃത്തം. ഈ വൃത്തത്തിന്റെ പ്രത്യേകത എന്താണ്? ആ, വൃത്തത്തെ പല ഭാഗങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. എത്ര തുല്യ ഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്? 1, 2, 3, 4, 5, 6. 6 തുല്യ ഭാഗങ്ങളാക്കിയിട്ടുണ്ട് അല്ലെ. 6 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇതിൽ ഓരോ ഭാഗത്തെയും നമ്മൾക്ക് എന്ത് പറയാം? 6 തുല്യ ഭാഗങ്ങളിൽ ഒരു ഭാഗം എന്ന് പറയാം അല്ലെ. അതായത് 6 ൽ 1, 1/6 എന്ന് പറയാം അല്ലെ. ഇവിടെ എത്ര ഭാഗത്തിനാണ് നിറം നൽകിയിട്ടുള്ളത്? 1, 2, 3, 3 ഭാഗത്തിന് നിറം നൽകിയിട്ടുണ്ട് അല്ലെ. അതായത് 6 ൽ 3 ഭാഗത്തിന് നിറം നൽകിയിട്ടുണ്ട്, 3/6 പാർട്സിന് നിറം നൽകിയിട്ടുണ്ട് അല്ലെ. ഈ 6 ൽ 3 3/6 നമ്മൾ ആദ്യം പഠിച്ച ഏതെങ്കിലും ഭാഗവുമായി ബന്ധമുണ്ടോ? ആ, കുറച്ചു പേരൊക്കെ പറയുന്നുണ്ട്. എന്താണ് ആ ബന്ധം? ഉറക്കെ പറയൂ. അരഭാഗം അല്ലെ, പകുതി. അതായത് 2 ൽ 1 ഭാഗവുമായി, 1/2 ഭാഗവുമായി ബന്ധമുണ്ട് അല്ലെ. അതായത് 3/6 6 ൽ 3 എന്നതും 1/2 2 ൽ 1 എന്നതും തുല്യമാണ്. ഇത് എങ്ങനെ എഴുതാം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണല്ലേ, നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. അതായത് 3/6 ഈക്വൽ ടു 1/2. ഇത്തരത്തിലുള്ള ഭിന്നങ്ങളെ നമ്മൾ എന്താണ് പറയുന്നത്? ഈക്വൽ ഫ്രാക്ഷൻസ്, അതായത് തുല്യ ഭിന്നങ്ങൾ എന്ന് പറയാം അല്ലേ. പ്രിയ കുട്ടികളെ, നമ്മൾ പലതരത്തിലുള്ള ഭിന്നങ്ങൾ പഠിച്ചു അല്ലേ. ഒരു ഭിന്നത്തിന് തുല്യമായി മറ്റൊരു ഭിന്നം എഴുതാൻ കഴിയുമെന്ന് പഠിച്ചു. ഒരു ഭിന്നസംഖ്യ, ഫ്രാക്ഷൻ ആർക്കെങ്കിലും പറയാമോ? 1/4, 4 ൽ 1. ഈ 4 ൽ 1 എപ്പോഴും അങ്ങനെ തന്നെയാണോ നമ്മൾ പറയല്? നമ്മൾ സാധാരണയായി വീടുകളിലൊക്കെ പറയുന്നത് അങ്ങനെ തന്നെയാണോ? 2 ൽ 1, 1/2, 4 ൽ 3, 3/4, ഇതിനെയൊക്കെ ഇങ്ങനെ തന്നെയാണോ നമ്മൾ സാധാരണ പറയാറ്? അല്ല അല്ലേ. 1/4, 4 ൽ 1 സാധാരണയായി നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? കാൽ, ക്വാർട്ടർ എന്ന് പറയും അല്ലേ. അപ്പോൾ 1/2 2 ൽ 1 എങ്ങനെയാണ് നമ്മൾ സാധാരണ പറയാറ്? നമ്മൾ വീടുകളിലൊക്കെ സാധാരണയൊക്കെ പറയലുണ്ട് എപ്പോഴും 1/2 2 ൽ 1 എന്നാണ് പറയല്? അല്ല അല്ലേ. 1/2 2 ൽ 1 അര അല്ലെങ്കിൽ ഹാഫ് എന്ന് പറയും അല്ലേ. വേറെ ഏത് ഭിന്നമാണ് ഇതുപോലെ സൂചിപ്പിക്കുന്നത്?
ആ ഇവിടെ ഒരാൾ പറയുന്നുണ്ട് നാലിൽ മൂന്നിനെ, അതായത് ത്രീ ബൈ ഫോറിനെ. നാലിൽ മൂന്നിനെ എങ്ങനെയാണ് നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്നത്? മുക്കാൽ, അതായത് ത്രീ ക്വാർട്ടേഴ്സ്. പ്രിയപ്പെട്ട കുട്ടികളെ, എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്? ഈക്വൽ ഫ്രാക്ഷൻസ്, തുല്യ ഭിന്നങ്ങളെ കുറിച്ച് കൂടുതലായി കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. കൂടാതെ ചില ഭിന്നങ്ങൾ, ഫ്രാക്ഷൻസ്, സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്നത്, സാധാരണ നമ്മൾ പറയുന്നത് ഫ്രാക്ഷൻസിനെ എങ്ങനെയാണ്, ഭിന്നങ്ങളെ എങ്ങനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നതെന്ന് എന്നും നമ്മൾ പഠിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ടീച്ചർ ഏതാനും പ്രവർത്തനങ്ങൾ കൂടി തരുന്നതാണ്. എല്ലാവരും മനസ്സിലാക്കി ചെയ്യുക. എല്ലാവർക്കും നന്ദി.